ഹലോ എല്ലാവർക്കും വലിയൊരു നമസ്കാരം. എന്താണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ചലഞ്ചിലെ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കെയർ മെത്തേഡിലെ അഞ്ചാമത്തെ ദിവസമാണ്. അഞ്ചാമത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അഞ്ചാമത്തെ ദിവസം നമ്മള് തലയിൽ ഷാംപൂ ഇടും. അതായത് അത്യാവശ്യം എണ്ണ തേച്ച് കുളുക്കന തേക്കുന്നവർ കുളുക്കന ഇടുക, അത്രയും ഇഷ്ടമല്ലെങ്കിൽ അത്യാവശ്യം ഇടുക. ഓക്കെ, ഇങ്ങനെ ഒരു കുമ്പിളിൽ എടുത്തിട്ട് തലയിൽ നെറുകിലിട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് നിൽക്കുക. എന്നിട്ട് നമ്മൾ ഷാംപൂ ചെയ്യണ മെത്തേഡാണ് പറയണത്. അതേപോലെ തന്നെ അന്ന് തന്നെ നമ്മൾ തലയിൽ എന്ത് ചെയ്യും, പാൻ ചെയ്തു. പാൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. പലർക്കും അത് അറിയില്ല. അപ്പൊ അതും ഈ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ചീർപ്പെടുക്കുക. പാൻ ചീന്തുമ്പോൾ ഇവിടെ നല്ല ഉറപ്പുള്ള പല്ലിന്റെ ചീർപ്പ് മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചീന്തണ സമയത്ത് ഇങ്ങനെ വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ശരി, അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോണത് നമ്മൾ തലയിലെ എണ്ണ തൊട്ട് പുരട്ടി ചെയ്യലാണ്. അത് എണ്ണ തൊട്ട് പുരട്ടി നമ്മൾ എങ്ങനെയാണ് പാൻ ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ മുടി എങ്ങനെ വേറിടുകണേന്നും ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാതെ അവർ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പോൾ പാൻ ചെയ്യുമ്പോൾ നമ്മൾ മുടി പൊട്ടി പോണു, അതേപോലെ തന്നെ കടചോട പറഞ്ഞു പോണു എന്ന് പറയുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് പാൻ ചെയ്തെടുക്കാമെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബാക്കിലോട്ട് എടുക്കുന്ന വഴവ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവണം ഏത് കൂടെ പോയിക്കണേന്നുള്ളത്. അതേപോലെ തന്നെ അത് മാക്സിമം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. വളഞ്ഞു തിരിഞ്ഞ് പോവാണ്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചീർപ്പുകൊണ്ട് ഒന്ന് മുടിയുടെ മുകളിൽ ഒന്ന് വഴഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെയ്യണത് നമുക്ക് എണ്ണ തേക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മുടിയിൽ വല്ല പഞ്ഞിക്കഷ്ണമോ നമ്മൾ കിടക്കയിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു തുണിയുടെ ഇങ്ങനെ പറ്റിപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മുടിയിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിടുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിടവുള്ള ചീർപ്പ് പോലെയല്ല നമ്മുടെ പാൻ ചീർപ്പ്, വളരെ അടുത്ത പിന്നാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവമൊക്കെ ഈ ചീർപ്പ് കൂടെ ചേർന്ന് വരുമ്പോൾ, ചീന്തുമ്പോൾ ചേർന്ന് വരുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ എടുത്ത് കളയാൻ പറയണത് കേട്ടോ. അത് ഞാൻ പിന്നെയും അതുണ്ടോ നോക്കിയിട്ട് നമ്മൾ തുമ്പത്തൊക്കെ അതുണ്ടോ നോക്കിയിട്ട് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുക. എണ്ണ തേച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കിട്ടില്ല, എണ്ണ തേക്കണേക്കാൾ മുന്നേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിതാ എണ്ണയൊക്കെ അത്യാവശ്യം തേച്ച് പിടിപ്പിച്ചു. ആദ്യം കൈ കൊണ്ടൊന്ന് വേറെടുത്തു. ഇനി നല്ലോണം നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ ചീർപ്പ് കൊണ്ട് ഒന്ന് വഴഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കെട്ടിറക്കാൻ പോവുകയാണ്. കെട്ടിറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്കിൽ നിന്ന് നമ്മൾ എടുക്കണം. ബാക്കിൽ നിന്ന് ഓരോ വഴവ് വഴവ് പോലെ എടുത്തിട്ട് വേണം നമ്മൾ കെട്ടിറക്കാൻ. ഇത് കെട്ടിറത്ത മുടി നമ്മൾ ബാക്കിലോട്ടിടണം. എന്നിട്ട് ബാക്കിയുള്ളതിൽ തുമ്പത്തൊന്ന് കെട്ടുണ്ടെങ്കിൽ അതൊന്ന് വേറെടുക്കാം. ഓക്കെ, ചീർപ്പ് കൊണ്ട് തന്നെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. വളരെ സാവധാനം നമ്മൾ ഇങ്ങനെ എല്ലാ മുടികളും വേറെടുത്ത് കെട്ടിറക്കുക. അപ്പോൾ എത്ര കുറച്ച് മുടിയുള്ള ആൾക്കാരായിക്കോട്ടെ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എണ്ണ തൊട്ട് പുരട്ടലാണ്. എണ്ണ അത്യാവശ്യം നല്ലോണം തൊട്ട് പുരട്ടണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ തൊട്ട് പുരട്ടണേക്കാൾ കുറച്ചുകൂടി കൂടുതൽ തൊട്ട് പുരട്ടണം. പേന നല്ലോണം എന്താ ഈ അങ്ങനെ കള്ളനെ പോലെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് എണ്ണ എന്ന് പറയുന്നത്. നമുക്ക് ചീന്തുമ്പോൾ പെട്ടെന്ന് കിട്ടും പേന. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ഓർത്ത് വെക്കണം കേട്ടോ. എണ്ണ തേക്കാണ്ട് ഒരിക്കലും പാൻ ചീന്താൻ പാടില്ല. അങ്ങനെ ചീന്തി കഴിഞ്ഞാൽ വളരെ അടുത്ത പിന്നായതുകൊണ്ട് തന്നെ നമ്മുടെ മുടി പറഞ്ഞു പോരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഒരിക്കലും അടുത്ത ചീർപ്പ് കൊണ്ട് ചീന്തുമ്പോൾ നമ്മുടെ മുടി ഒരിക്കലും ഡ്രൈനസ് ആയിട്ടിരിക്കാൻ പാടില്ല, എണ്ണ ഇല്ലാണ്ടിരിക്കാൻ പാടില്ല. ഇത് നിങ്ങൾ വളരെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എനിക്ക് അത്യാവശ്യമുള്ള ഒരു എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുള്ള ഏത് എണ്ണ വേണമെങ്കിൽ എടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ തലയിൽ. ഞാൻ പാൻ ചെയ്തലും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നെറുകിൽ എണ്ണ ഇടാറുള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ കെട്ടിവെക്കുകയാണ് ചെയ്യുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കെട്ടിവെക്കുകയാണ് ചെയ്യുക. താരൻ്റെ പ്രശ്നമുള്ളവർ 5 മിനിറ്റ് വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നല്ലോണം ഞാൻ വൃത്തിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ തുമ്പത്തും ജസ്റ്റ് ഒന്ന് കെട്ടുണ്ടെങ്കിൽ ഒന്ന് കളയുക.
ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോണത് പാൻ ചീന്തലാണ്. ആ പാൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൈകൊണ്ട് വേറെടുത്ത കാരണം തന്നെ നമ്മുടെ മുടിയിൽ കെട്ട് വരാൻ ചാൻസ് ഉണ്ട് കുഞ്ഞ് ചീർപ്പുണ്ട് ചീന്തുമ്പോൾ. അപ്പോൾ നമ്മൾ ആ ഒരു വലിയ ചീർപ്പ്, അതായത് പല്ലകലച്ചുള്ള ചീർപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് ചീന്തി കൊടുക്കണം. ഇത് നമ്മുടെ മുടിയിൽ കെട്ട് വരാതിരിക്കാൻ സഹായിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ചീന്തുമ്പോൾ മുടിയിൽ കണ്ടമാനം കെട്ടുവരാനും മുടി പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പാൻ ചീന്താൻ തയ്യാറെടുക്കുന്നവർ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പാൻ ചീന്തുന്ന ചടങ്ങിലേക്ക് കടക്കാം കേട്ടോ. പാൻ ചീർപ്പ് മേടിക്കുമ്പോൾ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ മേടിക്കരുത്. നല്ല പല്ലുറപ്പുള്ളതും അതേപോലെ തന്നെ നല്ലോണം പല്ലടുപ്പുള്ള ചീർപ്പ് മേടിക്കണം, എന്നാലാണ് നമുക്ക് പാൻ ചീന്തിയാൽ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഞാൻ പാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഏത് കൈയാണോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നത്, അതായത് നമ്മൾ പാൻ ചീർപ്പില്ലാത്ത കൈ കൊണ്ട് ഞാൻ മുടിയനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൻ പെട്ടെന്ന് കിട്ടാനും അതേപോലെ തന്നെ ചീർപ്പ് മുകളിൽ മുടി കുടുങ്ങി വലിഞ്ഞാതിരിക്കാനുമാണ് അങ്ങനെ ചെയ്യണത്. അതുകൂടാതെ തന്നെ നമുക്ക് ചീന്തുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ചീന്താനും പറ്റും. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഈ പാൻ ചീർപ്പ് കൊണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ തറയുടെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട്, അതായത് കടയുടെ ചോട വലിച്ച് ചീന്തരുത്, സാവധാനം ഇറക്കി ഇറക്കി, അതായത് നമ്മൾ മുടി മൂളുന്ന ചീന്തി പതുക്കെ പതുക്കെ ഒരു 4-5 വട്ടക്കാനെ ചീന്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്ലോലി നമ്മൾ കടക്കിലേക്ക് ഇറക്കി കൊടുക്കാൻ പാടുള്ളൂ, അതായത് മുടിയുടെ ഉള്ളിലേക്ക്. അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവും. ഓക്കെ, അങ്ങനെ ശ്രദ്ധിച്ച് ചീന്തിയില്ലെങ്കിൽ മുടി പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആണ് ഞാൻ പാൻ ചീന്തി എടുക്കാറ്. അത്യാവശ്യം നല്ലോണം പാനൊക്കെ കിട്ടും, നന്നിപ്പാൻ ഉണ്ടെങ്കിൽ നന്നിപ്പാൻ കിട്ടും, നല്ല ചീർപ്പാണെങ്കിൽ, അല്ലാത്തൊക്കെ കണക്കാം. നല്ല ചീർപ്പാണെങ്കിൽ എല്ലാ സംഭവങ്ങളും നമുക്ക് ഒരാശ്വാസം, നല്ല ആശ്വാസം, ഒരാശ്വാസം നല്ല നല്ല ആശ്വാസം കിട്ടുന്ന ഒരു മെത്തേഡാണിത്. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ചളി അതേപോലെ തന്നെ പല വേസ്റ്റുകളും നമ്മുടെ തലയിൽ നിന്ന് വരും അല്ലേ, നമ്മുടെ കിടക്കയിലുണ്ടാവുന്ന ചെറിയ തുണിയുടെ പൊടികളൊക്കെ നമുക്ക് ഈ മുടി ചീന്തുമ്പോൾ കിട്ടും. അതൊക്കെ നിങ്ങൾ ആ ചീർപ്പുന്ന് ചീന്തുന്ന സമയത്ത് എടുത്തു കളയണം. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ചീന്താൻ പാടുള്ളൂ. ഇനി നമ്മൾ ചെന്നിക്കിൽ അല്ലെങ്കിൽ കഴുത്തിൻ്റെ കുഴി എന്നൊക്കെ പറയും, അവിടെ നിന്ന് പാൻ ചീന്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ മുടി നല്ലോണം പൊക്കി പിടിച്ചിട്ടാണ് ചീന്തിയത്. അതായത് മറ്റേ കൈ കൊണ്ട് മുടി പൊക്കി പിടിച്ചതിന് ശേഷമാണ് നമ്മളങ്ങനെ ചീന്താൻ പാടുള്ളൂ. നമ്മൾ അടുപ്പിച്ച് ചീന്തി കഴിഞ്ഞാൽ നമ്മുടെ മുടി കെട്ടുപടയാനും പൊട്ടിപ്പോവാനും ചാൻസ് കണ്ട. മുടി ഇങ്ങനെ പിടിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് നമ്മൾ മുടി ചീന്താൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അടുത്തൊരു ഭാഗം ചീന്തലാണ്. അതായത് എനിക്കറിയാം നമ്മുടെ ആ വഴവ് ഏത് കൂടെയാണ് വന്നിരിക്കണേന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചീന്തിയെടുക്കുക. ഇനി അഥവാ നമ്മുടെ മുടി വലിക്കുമ്പോൾ പെട്ടുന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റുള്ള മുടി പെട്ടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചീന്തൽ നിർത്തുക, എന്നിട്ട് ബാക്കിലോട്ടൊന്ന് വലിച്ച് വീണ്ടും വീണ്ടും പതുക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുള്ള ആ പേനുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ എവിടേക്കാണ് നമുക്ക് പേനുണ്ടാവുക എന്നുള്ളത് പലർക്കും അറിയാം. നമ്മുടെ തലയിൽ എവിടേക്കാണ് പേനുണ്ടാവുക നമുക്ക് പലർക്കും അറിയാമല്ലേ. അപ്പോൾ അവിടെ നിന്ന് തന്നെ പാൻ ചീന്തിയെടുക്കുക. ഇനി എനിക്ക് ആ ഭാഗത്ത് ചെറുതായിട്ടൊരു കെട്ട് വന്നപ്പോൾ ഞാൻ ആ കെട്ടറുത്തതിന് ശേഷമാണ് ഇനി വീണ്ടും പാൻ ചീന്താൻ പോകുന്നത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മറക്കരുത്. നമുക്ക് എവിടെയാണ് കെട്ട് വന്നിരിക്കണേ വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ആ ചീർപ്പെടുത്തിട്ട് ആ ഭാഗം മാത്രം നമ്മൾ എടുത്തിട്ട് കെട്ട് കളയണം കേട്ടോ. നിങ്ങൾക്ക് പലർക്കും ഈ ഒരു സമയത്ത് പറഞ്ഞു പോകുന്ന മുടി അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന മുടിയെ കുറിച്ച് യാതൊരുവിധ വശാലും ടെൻഷൻ അടിക്കരുത്. അവിടെ നിന്ന് നമുക്ക് മുടി വരുത്താം അല്ലേ. എവിടെ നിന്നാണ് ആ മുടി പോകുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റും, നമ്മുടെ മുടറുള്ളുന്ന മുടി വരുമ്പോൾ. അപ്പോൾ ആ ഭാഗത്ത് നമ്മളിങ്ങനെ ചിന്തിക്കുക, അവിടെ എവിടെയാണോ അവിടെ നിന്ന് നമ്മൾ മുടി വരുത്തും എന്നുള്ളൊരു കാര്യം കോൺഫിഡൻറ്റോടുകൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ യാതൊരു വശാലും നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നല്ലോണം എണ്ണ എടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ, നമ്മുടെ തലയിലും തലയോട്ടിയിലും ഒക്കെ. അതിന് ശേഷമാണ് നമ്മൾ തലയിൽ എണ്ണ കുളിക്കാൻ ഇടാറുള്ളൂ കേട്ടോ. അതിന് മുന്നേ, അതായത് പാൻ ചീന്തനേക്കാൾ മുന്നേ തലയിൽ കുളിക്കാൻ എണ്ണ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പാൻ ചീന്തുമ്പോൾ നിങ്ങളുടെ പാൻ ചീർപ്പിലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ അങ്ങനെ മുകളിൽ തൊട്ട് പരട്ടി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചീർപ്പും ഡ്രൈ ആയിരിക്കുകയല്ലേ, അപ്പോൾ മുടിയുടെ മുകളിൽ തട്ടുമ്പോൾ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു വള്ളി പുള്ളി വിടാതെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണ്. പല മെസ്സേജുകളും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, കാരണം നമ്മളാണ് ഈ വീഡിയോ എടുത്തതല്ലേ. നമുക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങൾ വീഡിയോ കാണുന്നില്ല എന്നുള്ളത്. വീഡിയോ കാണാതെ നിങ്ങൾ മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്പ് തരില്ല. ഓക്കെ,
അതിന് നിങ്ങളെ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ കടമയാണ് വീഡിയോ കാണുക എന്നുള്ളത്, ഞങ്ങളുടെ കടമയാണ് വീഡിയോ ഇടുക എന്നുള്ളത്. ഓക്കെ, എല്ലാ ഒരു കാര്യവും വിട്ടു പോവാതെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മളിതാ മുടിയൊക്കെ കെട്ടറുത്ത് വൃത്തിയാക്കി കെട്ടി വെച്ചു. ഞാനും കുട്ടപ്പായും കൂടി കുറച്ച് നേരം ഇടി കൂടി അവൻ വന്നിട്ട് തന്നെ വലിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടി. എങ്ങോട്ടാന്ന് വെച്ചപ്പോൾ ഉറുമാമ്പഴം എടുക്കാനത്രേ, ഉറുമാമ്പഴ അരിയിൽ വെച്ചിട്ടുണ്ട് പഴുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മുടെ ഷാംപൂ ഇവിടെ സ്റ്റോക്കാണ്. അപ്പോൾ ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ, ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഷാംപൂ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷാംപൂ ഒരു 2 ടീസ്പൂൺ ഷാംപൂ എടുക്കാം. 2 ടീസ്പൂൺ ഒരു 3/4 കപ്പ് വെള്ളം നമുക്ക് എടുക്കാം. നിങ്ങളുടെ കപ്പിൻ്റെ അളവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ തല ഫുള്ളായിട്ട് കഴുകണമെന്നും കാണിച്ചിട്ടില്ല, പല വീഡിയോസിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ഹെയർ കെയറിൻ്റെ വീഡിയോസിൽ തന്നെ നമ്മൾ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തല കുളിക്കുന്നത് പകുതി കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് വേണ്ട വെള്ളം ഷാംപൂ എടുത്തു, അതേപോലെ തന്നെ വെള്ളവും നമ്മൾ ആഡ് ചെയ്യുക. 1/4 കപ്പ് വെള്ളം നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കണം, നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷാംപൂ അല്ല നമ്മൾ ഡയറക്റ്റായിട്ട് തലയിൽ ഒഴിക്കേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. വെള്ളം ഒഴിച്ചാലാണ് തല ജസ്റ്റ് ഒന്ന് നമ്മൾ എണ്ണ തേച്ചിട്ട് ഒന്ന് ഇതായിട്ടിരിക്കാവുമല്ലോ. അപ്പോൾ വെള്ളം ഒഴിച്ചാലാണ്, എനിക്ക് അങ്ങനെയാണ് തേച്ചിട്ട് നല്ലൊരു വ്യത്യാസം തോന്നിയിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് എപ്പോഴും ഷാംപൂ ഇട്ടാലും എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിലിട്ട്. അപ്പോൾ ഞാനിതാ നല്ലോണം എണ്ണ തേച്ചിരിക്കുന്നത് നിറുകിലാണല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഫസ്റ്റ് പൊതുവേ ഞാൻ എല്ലാതും നിറുകുന്ന തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇതാ നമ്മൾ തലയുടെ ബാക്കിലും അത്യാവശ്യം ഷാംപൂ തേച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷാംപൂ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം. തല കുളിക്കുന്നത് മൊത്തമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തലയൊന്ന് വൃത്തിയാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. പലർക്കും ഷാംപൂ ഇടാത്ത അറിയാത്തവരുണ്ടാവും, അവർ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലയിലത്തെ ചളിയും എല്ലാ സംഭവങ്ങളും ക്ലിയറായി കിട്ടും കേട്ടോ. യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷാംപൂ എടുക്കാം. ഏത് ഷാംപൂ വേണമെങ്കിൽ എടുക്കാം. കെമിക്കൽസ് ഇല്ലാത്ത ഷാംപൂ എടുക്കാൻ ശ്രദ്ധിക്കുക. പാരഫിൻ അടങ്ങാത്ത ഷാംപൂ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ തലയിലത്തെ ചളി നമ്മൾ മുടി എപ്പോഴും വലിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ ചളി അതേപോലത്തെ എണ്ണയൊക്കെ നമ്മൾ കളഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ടിരിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അതിലത്തെ ചളിയും കൂടിയും നിങ്ങളുടെ തലയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. വീണ്ടും നമ്മൾ തല അത്യാവശ്യം കഴുകിയെടുക്കുക. ഷാംപൂ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തലയിലെ ചളി പോകുന്നവരെ നമ്മൾ തല കഴുകണം. ഷാംപൂ ഇരുന്നാലും ചളി ഇരുന്നാലും എണ്ണ ഇരുന്നാലും തലയിൽ ഡാൻഡ്രഫ് വരാനും ഇച്ചിനെസ് വരാനും ചാൻസ് ഉണ്ട്, മുടി കൊഴിയുകയും ചെയ്യും. അപ്പോൾ തല ഒരു 3-4 വട്ടം കഴുകിയെടുക്കണം. ഇനി നമ്മൾ ആ പാത്രത്തിലേക്ക് മുടിയിട്ടിട്ട് ഒരു 3 വട്ടം കൂടി കഴുകിയെടുക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നാളെ, അതായത് നമ്മൾ 5-ാമത്തെ ദിവസം നല്ലോണം എണ്ണ തേച്ച് ഷാംപൂ ഇതിന് ശേഷം പിറ്റത്തെ ദിവസം ഉണ്ടാവുമല്ലോ, അന്ന് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് മുടി ഒന്ന് നന്നായി വേറെടുത്ത് ചീർപ്പുകൊണ്ട് ചീതി എണ്ണ തൊട്ട് പുരട്ടി വെറുതെ വെള്ളത്തിൽ തല കഴുകിയാൽ മതി കേട്ടോ. അത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും അതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ.